వారిగా వాక్ పొరపట్టు വാക്ക് വന്ന് കടലേ നിൽക്കുക. പത്രോസ് ആ വാക്കിന്റെ പുറത്തോട്ട് ഇറങ്ങി. അല്ലേ? അങ്ങനെയല്ലേ വായിച്ചേ? ആ വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഈ വെള്ളത്തിന്റെ പുറത്തല്ല പത്രോസ് ഇപ്പൊ നടക്കുന്നേ, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കിൽ നടക്കുക. ഹല്ലേലൂയ. വെള്ളത്തിന്റെ മീതെയാ നടക്കുന്നേ. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ച്. അവിടെയാണ് പ്രശ്നം. സംശയിച്ചു, കാറ്റ് കണ്ട് പേടിച്ചു. ആ മുങ്ങിത്തുടങ്ങുകയാൽ ഇപ്പം മുങ്ങി. അടുത്തിട്ടാണ് പറഞ്ഞിട്ട് ഇപ്പം മുങ്ങുന്നതിൻ്റെ കാര്യം ഇപ്പം പിടികിട്ടിയോ? കാറ്റിനെ അല്ല കാണുന്നത്, പിന്നെ ആരെയാണ് കാണുന്നത്? യേശുവിനെ വേണമായിരുന്നു കാണാൻ. സംശയിച്ചു, തൻ്റെ ഉള്ളിൽ എന്നാ വന്നു? പേടി വന്നു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിന്റെ അടുത്ത് വരെ ചെന്നിരിക്കുകയാണ്. ഇനി അടുത്തെന്ന് വെച്ചാൽ യേശുവിന്റെ കൈക്ക് പിടിച്ച് അതുവഴി ഇങ്ങോട്ടങ്ങോട്ട് നടക്കാൻ പോവുക. വലിയ കാര്യമാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ സാഹചര്യം, ചുറ്റുമുള്ള കാറ്റിനെ കണ്ടപ്പോൾ തൻ്റെ അകത്ത് എന്ത് വന്നു? ആ വാക്കിൻ്റെ എഫക്റ്റ് പോയി. ചിലർ പറയത്തില്ലേ, ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാ മക്കളുടെ കാര്യം? എന്നെ മക്കളെ തന്ന ആളുണ്ടല്ലോ. എൻ്റെ ഒരു തലമുറയല്ല, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു തലമുറയല്ല, യാക്കോബ് ഇസ്രായേലാക്കുന്ന പരിപാടിയാണ് എൻ്റേത് എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്ത വിധം, എത്താൻ പറ്റാത്ത വിധം എൻ്റെ തലമുറയെ ഉയർച്ചയിൽ കൊണ്ടിരുന്ന ദൈവമാണ്. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ.